സന്ധിപ്രകരണം. ഒന്ന്, സന്ധിവിഭാഗം. ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. വായിക്കുന്നത് രമ്യ ഒ. സന്ധിപ്രകരണം. ഒന്ന്, സന്ധിവിഭാഗം. സന്ധി എന്ന പദത്തിന് സാമാന്യമായ അർത്ഥം ചേർച്ച എന്നാണല്ലോ. രസതന്ത്രപ്രകാരം പദാർത്ഥങ്ങളിൽ ചിലത് തമ്മിൽ ചേരുമ്പോൾ അവയുടെ വർണ്ണം മുതലായ ഗുണങ്ങൾ മാറിപ്പോകുന്നു. മറ്റു ചിലത് തമ്മിൽ ചേരുമ്പോൾ ഗുണങ്ങൾ മാത്രമല്ല, പദാർത്ഥം തന്നെയും മാറുന്നു. വേറെ ചിലത് തമ്മിൽ എത്ര തന്നെ ചേർത്താലും യാതൊരു അംശത്തിലും മാറ്റം വരാതെ അതതിൻ്റെ സ്ഥിതിയിൽ തന്നെ ഇരിക്കുന്നു. ഇതുപോലെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ വ്യാകരണശാസ്ത്ര പ്രകാരമുള്ള വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴും ഓരോരുത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടും ഇല്ലാതെയും വരുന്നതാണ്. ആവക സംഗതികളെപ്പറ്റി വിവരിക്കുന്ന ഭാഗത്തിനാണ് വ്യാകരണത്തിൽ സന്ധിപ്രകരണം എന്ന് പറയുന്നത്. വർണ്ണങ്ങൾ തമ്മിലുള്ള യോഗത്തിൻ്റെ സ്ഥലഭേദമനുസരിച്ച് പാണിനി മുതലായ സംസ്കൃത വ്യാകരണ കർത്താക്കന്മാർ വിഭജിച്ചിട്ടുള്ളതുപോലെ മലയാളത്തിലും സന്ധി സാമാന്യത്തെ പദമധ്യസന്ധി, പദാന്തസന്ധി, ഉഭയസന്ധി എന്നിങ്ങനെ മൂന്ന് തരമായി തിരിക്കാവുന്നതാണ്. പ്രകൃതി പ്രത്യയങ്ങൾ ചേർന്നിട്ടാണല്ലോ പദമുണ്ടാകുന്നത്. അങ്ങനെ ഒരു പദത്തിൽ അന്തർഭവിച്ചിട്ടുള്ള ആ രണ്ട് അംശങ്ങൾ ചേരുമ്പോൾ മാത്രമുണ്ടാകുന്ന വർണ്ണവികാരം പദമധ്യസന്ധിക്ക് വിഷയം. രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മാത്രമുണ്ടാകുന്നത് പദാന്തസന്ധിക്ക് വിഷയം. പദമധ്യസന്ധിയിലും പദാന്തസന്ധിയിലും വരുന്നത് ഉഭയസന്ധിക്ക് വിഷയം. ഉദാഹരണം, പദമധ്യസന്ധി മരത്തിൽ, മരം പ്രകൃതി, ഇൽ പ്രത്യയം. പദാന്തസന്ധി പൊൽപ്പു, പൊൻ അധികം പൂ പ്രകൃതി. ഉഭയസന്ധി മണിയറയിൽ, മണി അധികം അറ പ്രകൃതി, ഇൽ പ്രത്യയം. ഇനി സന്ധിയിൽ തമ്മിൽ ചേരുന്ന വർണ്ണങ്ങളുടെ സ്വരവ്യഞ്ജന ഭേദമനുസരിച്ച് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉള്ളത് സ്വരസന്ധി, സ്വരം വ്യഞ്ജനത്തോട് ചേരുമ്പോൾ ഉള്ളത് സ്വരവ്യഞ്ജന സന്ധി, വ്യഞ്ജനം സ്വരത്തോട് ചേരുമ്പോൾ ഉള്ളത് വ്യഞ്ജന സ്വരസന്ധി, വ്യഞ്ജനങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉള്ളത് വ്യഞ്ജന സന്ധി. ഇങ്ങനെ സന്ധി സാമാന്യത്തെ നാലു തരമായി തിരിക്കാം. ഉദാഹരണം, സ്വരസന്ധി മഴ അധികം അല്ല, മഴയല്ല. സ്വരവ്യഞ്ജന സന്ധി താമര അധികം കുളം, താമരക്കുളം. വ്യഞ്ജന സ്വരസന്ധി കൺ അധികം ഇല്ല, കണ്ണില്ല. വ്യഞ്ജനസന്ധി നെൽ അധികം മണി, നെന്മണി. സന്ധി വരുമ്പോൾ വർണ്ണങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരങ്ങൾ അനുസരിച്ച് നോക്കുന്നതായാൽ ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി ഇങ്ങനെ നാലായിട്ടും സന്ധി സാമാന്യത്തെ തരംതിരിക്കാവുന്നതാണ്. സന്ധിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്ന് ഇല്ലാതെയാകുന്നത് ലോപം. സന്ധിക്കുമ്പോൾ മൂന്നാമത് ഒന്നും കൂടി വരുന്നത് ആഗമം. സന്ധിക്കുന്നവയിൽ ഏതെങ്കിലും ഒന്ന് ഇരട്ടിക്കുന്നത് ദ്വിത്വം. ഒന്നിൻ്റെ സ്ഥാനത്തിൽ മറ്റൊന്നായി തീരുന്നത് ആദേശം. ഉദാഹരണം, ലോപം അതല്ല, അത് അധികം അല്ല. ആഗമം മഴുവില്ല, മഴു അധികം ഇല്ല. ദ്വിത്വം അവിടെ പോയി, അവിടെ അധികം പോയി. ആദേശം എണ്ണൂറ്, എൺ അധികം നൂറ്. ഇങ്ങനെ ഓരോ ഉപാധി ഭേദമനുസരിച്ച് പലതരം വിഭാഗങ്ങളും ചെയ്യാവുന്നതാണെങ്കിലും ഒടുവിൽ പറഞ്ഞ വിഭാഗത്തെയാണ് സൗകര്യത്താൽ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ദ്വിത്വസന്ധി എന്നതിന് സന്ധിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്നുതന്നെയാണ് ആഗമമായി വരുന്നത് എന്നു മാത്രമേ ആഗമസന്ധിയേക്കാൾ ഭേദമുള്ളൂ. സൂക്ഷ്മത്തിൽ അതും ആഗമസന്ധിയായി തന്നെ വിചാരിക്കാവുന്നതാണ്. സന്ധിയിൽ ഉണ്ടായിത്തീരുന്ന സകല വർണ്ണവികാരങ്ങൾക്കും ഉച്ചാരണ സൗകര്യമാണ് അടിസ്ഥാനമെന്നുള്ളത് ആവക വികാരങ്ങളുടെ സ്വരൂപം നോക്കിയാൽ എളുപ്പത്തിൽ അറിയാം. വ്യഞ്ജനങ്ങൾക്ക് സ്വരസംയോഗത്തോടു കൂടിയല്ലാതെ സ്പഷ്ടമായ ഉച്ചാരണം സംഭവിക്കാത്തതിനാൽ രണ്ട് വ്യഞ്ജനങ്ങൾ തമ്മിൽ ചേർന്നാലും അക്ഷരം ഒന്നു മാത്രമായിട്ടേ വരികയുള്ളൂ. ഒരു ഉച്ചാരണത്തിന് തന്നെയാണ് ആ രണ്ട് വ്യഞ്ജനങ്ങളും അടങ്ങി വരുന്നത് എന്നർത്ഥം. സ്വരങ്ങൾക്കെല്ലാം പ്രത്യേകം തന്നെ സ്പഷ്ടമായ ഉച്ചാരണം ഉള്ളത് കൊണ്ട് സ്വരസംയോഗങ്ങളിലാണ് വർണ്ണവികാരം അധികമായി ആവശ്യപ്പെടുന്നത്. ഈ വക തത്വങ്ങൾ കൂടി ഇവിടെ ഗ്രഹിക്കേണ്ടതാകുന്നു. ഒന്ന്, ലോപസന്ധി. ഒന്ന്, സ്വരത്തിന് മുൻപ് ലോപിക്കും സമൃദ്ധം വ്യർത്ഥമാകയാൽ അതിനെ സ്വരമായിട്ടേ വകവെക്കേണ്ട സന്ധിയിൽ. ഏതെങ്കിലും ഒരു സ്വരം പരമായി വന്നാൽ സമൃദ്ധോകാരം ലോപിക്കും. വ്യഞ്ജനം മാത്രമായിട്ട് ഉച്ചരിച്ചു നിർത്തിയാൽ സ്പഷ്ടോച്ചാരണം സംഭവിക്കാത്തതിനാൽ കാട്, നാട് മുതലായ പദങ്ങളിൽ അവസാനത്തിൽ കാണുന്ന സമൃദ്ധം ടകാരത്തിൻ്റെ ഉച്ചാരണം സ്പഷ്ടമാക്കാൻ മാത്രം ഉച്ചരിക്കുന്നതാണ്. ആ സ്ഥിതിക്ക് ആവക സമൃദ്ധത്തിനുമേൽ ഒരു സ്വരം വരുന്നതായാൽ ആ സ്വരത്തോട് ചേർത്തും കൊണ്ട് ഉച്ചരിച്ചാലും ടകാരത്തിന് സ്പഷ്ടതയുണ്ടാകുമെന്നിരിക്കെ സമൃദ്ധത്തെ അപ്പോൾ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനാൽ സ്വരം പരമാകുന്ന ഇടത്തെല്ലാം സമൃദ്ധം ഉള്ളതായി തന്നെ വിചാരിക്കേണ്ടതുമില്ല. ഉദാഹരണം, തണുപ്പ് അധികം ഉണ്ട്, തണുപ്പുണ്ട്.
കാറ്റ് അധികം അടിക്കുന്നു, കാറ്റടിക്കുന്നു. രണ്ട്, ചെയ്തു ചെയ്യുന്നു എന്നുള്ള ഒരാഖ്യാദാന്തി മുഖാരവും ലോപിക്കും സദൃശ്യം പോലെ സമൃദ്ധോപജ്ഞമാകയാൽ ചെയ്തു ചെയ്യുന്നു മുതലായ കൃതികളുടെ അവസാനത്തിലുള്ള ഉകാരവും സ്വരം പരമായി വരുമ്പോൾ ലോപിക്കും. കൃതികളുടെ അവസാനത്തിൽ കാണുന്ന ഈ ഉകാരത്തിൻ്റെയും ആദ്യത്തെ സ്വരൂപം വ്യഞ്ജനങ്ങളുടെ ഉച്ചാരണ സ്പഷ്ടതയ്ക്ക് വേണ്ടിയും ചേർക്കുന്ന സമൃദ്ധമായിട്ടു തന്നെയാണ്. കൃതികളെല്ലാം വാക്യാവസാനത്തിൽ വരുന്നതുകൊണ്ട് വാക്യത്തിൻ്റെ ബലപുഷ്ടിക്ക് വേണ്ടി ആ സമൃദ്ധത്തെ വിവൃതമാക്കി ഉച്ചരിക്കുകയാണ് ചെയ്തു വരുന്നത്. കൃത്യംശത്തിൽ അസാധാരണമായ ബലം കാണിക്കേണ്ടി വരുമ്പോൾ ഈ മാതിരി വിവൃതോച്ചാരണം കൊണ്ടുപോലും മതിയാകാതെ അതിനെ ദീർഘമാക്കി ഉച്ചരിക്കുക കൂടി പതിവുണ്ട്. വന്നു ശരൽ സമയം എന്നും മറ്റുമുള്ള പ്രയോഗം നോക്കുക. ഏതെല്ലാം സ്ഥലങ്ങളിൽ കൃതികൾക്കു ശേഷം അർത്ഥവിശേഷം കാണിപ്പാൻ ചേർക്കുന്ന ഗിലദാതു രൂപങ്ങളോ പുരുഷ പ്രത്യയങ്ങളോ ഉണ്ടായി വരുന്നുവോ ആവക സ്ഥലങ്ങളിൽ ഈ സമൃദ്ധം വാക്യാവസാനത്തിലല്ലായികയാൽ വാക്യബലത്തിനു വേണ്ടി അതിനെ വിവൃതമാക്കി ഉച്ചരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലോപവും വരും. ഇതാണ് സദൃശ്യം പോലെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗിലദാതു രൂപങ്ങളോ പുരുഷ പ്രത്യയങ്ങളോ പരമാവുമ്പോൾ ഈ ലോപം നിത്യമായിട്ടും നിപാതങ്ങൾ പരങ്ങളായാൽ വികല്പമായിട്ടും ആണ് വരുന്നത്. ഉദാഹരണം, നിത്യം കണ്ടു അധികം ഇല്ല, കണ്ടില്ല. കണ്ടു അധികം ആൻ, കണ്ടാൻ. കാണുന്നു അധികം ഉണ്ട്, കാണുന്നുണ്ട്. കാണുന്നു അധികം ഏൻ, കാണുന്നേൻ. വികൽപ്പം കണ്ടു അധികം ഓ, കണ്ടുവോ, കണ്ടു. ഗദ്യത്തിലെല്ലാം കൃതികൾ വാക്യാവസാനത്തിൽ വരുന്നതിനാൽ മേൽ പറഞ്ഞതരം ശബ്ദങ്ങളല്ലാതെ മറ്റു ശബ്ദങ്ങൾ കൃതികൾക്ക് ശേഷം വരുന്നില്ല. അതിനാൽ അവിടെ സന്ധി തന്നെ ആവശ്യപ്പെടുന്നില്ല. പദ്യത്തിലാകട്ടെ, ഇതു എന്ന നപുംസവ രൂപത്തോടു കൂടി ചെയ്യും നിധി വീരൻ എന്ന മാതിരിയിൽ പ്രയോഗിക്കുകയാണ് വേണ്ടത്. ഹന്ത നീന്തുന്നുഹോ എന്നും ചില പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. മൂന്ന്, അല്ല ഇല്ലേ കന്തലോപമായി പോയിക്ക് മൊത്തപ്പോൽ. അല്ല ഇല്ല ഈ ശബ്ദങ്ങളുടെ അന്ത്യമായ അകാരവും ആയി പോയി ഇവയുടെ അന്ത്യമായ ഇകാരവും സ്വരം പരമാകുമ്പോൾ സദൃശ്യം പോലെ ലോപിക്കും. ഉദാഹരണം, അല്ല അധികം എന്ന്, അല്ലെന്ന്. ഇല്ല അധികം എന്ന്, ഇല്ലെന്ന്. ആയി അധികം എന്ന്, ആ എന്ന്. പോയി അധികം എന്ന്, പോയെന്ന്. പേരച്ചങ്ങളുടെ അവസാനത്തിലുള്ള അകാരം ലോപിച്ച് പൂണൂന്നിക്കൃതി എന്നും മറ്റും പ്രയോഗിക്കുന്നത് ശരിയല്ല. ആവക സ്ഥലങ്ങളിൽ പൂണൂന്നൊരു കൃതി എന്നു വേണ്ടതാണ്. അതിലെ ഒരു എന്നത് ആ എന്നുള്ള പേരച്ച പ്രത്യയത്തിനു പകരം വരുന്നതുമാണ്. നാല്, പ്രാർത്ഥനാർത്ഥ ക്രിയാംഗത്തിൻ നന്ദ്യകാരവും അങ്ങനെ. ക്രിയാംഗം എന്നാൽ വിനയച്ചം. അതിൻ്റെ വകഭേദങ്ങളിൽ ഒന്നായ നടുവിനയച്ചത്തിനു സബഹുമാനമായ പ്രേരണയും അർത്ഥവും ഉണ്ട്. അതിൻ്റെ ഒടുവിലത്തെ അകാരവും ലോപിക്കും. ഉദാഹരണം, അരിക അധികം അമരേശ്വര, അരികമരേശ്വര. വരിക അധികം എടു, വരികെടു. അഞ്ച്, അകാരം ലുപ്തമായി കാണും വേറിട്ടും പലയിടങ്ങളിൽ. വേറെ പല സ്ഥലങ്ങളിലും സന്ധിയിൽ അകാരം ലോപിച്ചു കാണും. ഉദാഹരണം, പല അധികം ഇടങ്ങളിൽ, പലയിടങ്ങളിൽ. ആറ്, അട്ടേ ആദേ ഉടേ ഉടേ ഇവയന്ത്യം കളഞ്ഞുമാം ഹ്രസ്വം നീട്ടാം ബലത്തിന്നായി തള്ളാം പ്രാധാന്യഹാനിയിൽ. നിയോജക പ്രത്യയമായ അട്ടേ എന്നതിൻ്റെയും മറുവിനേച്ചമായ ആദേ എന്നതിൻ്റെയും സംബന്ധിക പ്രത്യയമായ ഉടേ എന്നതിൻ്റെയും ഗതിയായ ഊടേ എന്നതിൻ്റെയും അന്ത്യമായ എകാരം സ്വരം പരമാകുമ്പോൾ വികൽപ്പേന ലോപിക്കും. ഉദാഹരണം, പോട്ടേ അധികം അവൻ, പോട്ടവൻ, പോട്ടേ അവൻ. വരാതെ അധികം ഇരുന്നു, വരാതിരുന്നു, വരാതെ ഇരുന്നു. ശാമിയുടെ അധികം അച്ഛൻ, ശാമിയുടെ അച്ഛൻ, ശാമിയുടെ അച്ഛൻ. വാതിലിലൂടെ അധികം ഇറങ്ങുന്നു, വാതിലിലൂടെ ഇറങ്ങുന്നു, വാതിലിലൂടെ ഇറങ്ങുന്നു. ഇവയുടെ ഹ്രസ്വമായ എകാരവും മുൻ പറഞ്ഞ പോലെ ബലപ്പെടുത്തേണ്ട സ്ഥലങ്ങളിൽ ദീർഘമായി ഉച്ചരിക്കുകയും പ്രാധാന്യമില്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ തീരെ ഉച്ചരിക്കാതിരിക്കുകയും ചെയ്യാവുന്നതാണ്. അതിനാൽ ഇവ ലോപിക്കുന്നതിനുള്ള യുക്തിയും മുൻ പറഞ്ഞതു തന്നെ ആകുന്നു. ഒന്ന്, ഒട്ടും അധികം എ, ഒട്ടേ, അട്ടേ. രണ്ട്, ആദു അധികം എ, ആദേ. മൂന്ന്, ഉടയ ഉടേ. നാല്, ഊട് അധികം എ, ഊടേ. ഇതിൽ മൂന്നൊഴികെ എല്ലാത്തിലും എ നിപാതമാകുന്നു. അതിനാൽ ഇതുകൾക്ക് അന്ത്യലോപം വരുമ്പോൾ
ഏ നിപാതം ചേർക്കാത്ത ഫലം വരുന്നതേയുള്ളൂ. ഉടേ ചുരുങ്ങി ഉടേ ആയതിനുമേൽ എകാരവും കൂടി ലോപിപ്പിക്കുമ്പോൾ മൂലശബ്ദത്തിനു വളരെ വൈരൂപ്യം വന്നു പോകുന്നു. ളടേ എന്നു ദീർഘം ചെയ്യുന്നതിനും ന്യായം പോരാ. 2. ആഗമസന്ധി. 7. വർജിപ്പു സ്വരസംയോഗം യാ വാ ചേർത്തു യഥാവലെ. പൂർവം താലവ്യമാണെങ്കിൽ യകാരം അതിലേക്കണം. പൂർവമോഷ്ടിസ്വരം വന്നാൽ വകാരം ചേർത്ത് കൊള്ളുക. സ്വരങ്ങൾക്ക് സ്വതന്ത്രമായ ഉച്ചാരണം ഉള്ളതിനാൽ രണ്ട് സ്വരങ്ങൾ ചേർത്ത് ഉച്ചരിക്കുന്നതിൽ സൗകര്യക്കുറവുണ്ട്. അതിനാൽ ഉച്ചാരണത്തിൽ സ്വരസംയോഗം വർജ്യമാകുന്നു. രണ്ട് സ്വരങ്ങൾ അടുത്തടുത്ത് വന്നാൽ മധ്യത്തിൽ യകാരമോ വകാരമോ യുക്തം പോലെ ചേർത്ത് ഉച്ചരിച്ചു കൊള്ളണം. മുൻപിലത്തെ സ്വരം താലവ്യമാണെങ്കിൽ മധ്യത്തിൽ യകാരം ചേർക്കുന്നത് യുക്തം. മുൻപിലത്തേത് ഓഷ്ടസ്വരമായി വരുന്നിടത്ത് മധ്യത്തിൽ വകാരം യുക്തം. താലവ്യങ്ങളായ ആ ആ ഇ എ എ ഐ ഇവയ്ക്ക് സ്വരം പരമാകുമ്പോൾ രണ്ടിൻ്റെയും മധ്യത്തിൽ ആഗമമായി യകാരവും ഓഷ്ടങ്ങളായ അ ആ ഉ ഊ ഓ ഔ ഇവയ്ക്ക് സ്വരം പരമാകുമ്പോൾ മധ്യത്തിൽ ആഗമമായി വകാരവും വന്നു ചേരുമെന്നർത്ഥം. ഉദാഹരണം താലവ്യങ്ങൾക്ക്: കര അധികം ഉള്ള കരയുള്ള, പോരാ അധികം ഇത് പോരാ ഇത്, വഴി അധികം ആകും വഴിയാകും, തീ അധികം ആട്ട് തീയാട്ട്, തന്നെ അധികം അവൻ തന്നെ അവൻ, ചേർന്നേ അധികം ഉള്ളു ചേർന്നേ ഉള്ളു, കയ്യ് അധികം ഉണ്ട് കയ്യുണ്ട്. ഓഷ്ടങ്ങൾക്ക്: തട അധികം ഉന്നു തടവുന്നു, ചാ അധികം ഉന്നു ചാവുന്നു, തിരു അധികം ഓണം തിരുവോണം, പൂ അധികം അമ്പ് പൂവമ്പ്, പോ അധികം ഉന്നു പോവുന്നു. ഹ്രസ്വമായ ഓകാരത്തിലും ഔകാരത്തിലും അവസാനിക്കുന്ന പദങ്ങളോ പ്രകൃതി പോലുമോ മലയാള ഭാഷയിൽ അതിദുർലഭമാണ്. സൗകര്യം കൊണ്ട് മാത്രം ആ രണ്ട് സ്വരങ്ങളെയും കൂടി ഇവിടെ ഉൾപ്പെടുത്തി ഓഷ്ടസ്വരങ്ങൾ എന്ന് വിധിയിൽ പറഞ്ഞിരിക്കുന്നുവെന്നേ ഉള്ളൂ. യാവിന്നു നാവും വാവിന്നു കാവും കൃതിയിൽ വന്നിടാം. ശ്രുതി മാധുര്യാർത്ഥമായും നാഗമം ചിലയിടങ്ങളിൽ. കൃതികളിൽ താലവ്യസ്വരത്തിന് സ്വരം പരമാകുമ്പോൾ യകാരം പോലെ നഗാരവും ആഗമമായി വരുന്നതാണ്. അപ്രകാരം തന്നെ ഓഷ്ടസ്വരത്തിന് സ്വരം പരമായാൽ വകാരം പോലെ കകാരവും ആഗമമായി വരും. ഉദാഹരണം: കാട്ടി അധികം ഏൻ കാട്ടിനേൻ കാട്ടിയേൻ, വിലസി അധികം ആൻ വിലസിനാൻ വിലസിയാൻ, പോ അധികം ഉന്നു പോകുന്നു പോവുന്നു, തട അധികം ഉന്നു തടകുന്നു തടവുന്നു. ഇതിൽ താലവ്യങ്ങൾക്ക് പറഞ്ഞ നഗാരാഗമം ആഖ്യാതങ്ങളിൽ എന്ന പോലെ പേരച്ചങ്ങളിലും വരും. ഉദാഹരണം: വിലസി അധികം ആ വിലസിന വിലസിയ, കരുതി അധികം ആ കരുതിന കരുതിയ. അനുനാസിക പ്രിയന്മാരായ മലയാളികൾ ചില സ്ഥലങ്ങളിൽ കർണസുഖത്തിനു വേണ്ടിയും നഗാരം ആഗമമായി ചേർക്കാറുണ്ട്. ഉദാഹരണം: കരി അധികം പുലി കരിമ്പുലി, പുളി അധികം കുരു പുളിങ്കുരു. ഈ ഉദാഹരണങ്ങൾ കരിമ്പുലി എന്നതിൽ മകാരവും പുളിങ്കുരു എന്നതിൽ നഗാരവും ആണ് കാണുന്നതെങ്കിലും അതു രണ്ടും നഗാരത്തിന് ആദേശമായി വരുന്നതാണെന്നു മേലെ സ്പഷ്ടമാകും. 9. വകാരാഗമമേ ചേരൂ ചുട്ടെഴുത്തുകൾ മൂന്നിലും അറിവാൻ അറിവേനെന്ന വകാരം ഭാവി ചിഹ്നമാം. താലവ്യ സ്വരങ്ങൾക്ക് സ്വരം പരമായാൽ മധ്യത്തിൽ യകാരമാണ് ആഗമം എന്നുള്ള വിധിക്ക് ദോഷം ശങ്കിച്ച് ആ ദോഷം വരുന്നതല്ലെന്ന് പരിഹരിക്കുകയാണ് ഈ സൂത്രത്തിൻ്റെ പൂർവാർദ്ധം കൊണ്ട് ചെയ്തിരിക്കുന്നത്. ആ ഇ എ എന്ന വിവേചക സർവനാമങ്ങൾക്ക് ചുട്ടെഴുത്ത് എന്നു തമിഴർ പേർ ചെയ്തിരിക്കുന്നു. ഇത് മൂന്നും താലവ്യസ്വരമാണെങ്കിലും ഇതിന് സ്വരം പരമാകുമ്പോൾ വകാരാഗമമാണ് യകാരാഗമല്ലെന്ന് അപവാദം. ഉദാഹരണം: ആ അധികം അൻ അവൻ, ഈ അധികം അൻ ഇവൻ, ഏ അധികം അൻ എവൻ. ഈ സർവനാമങ്ങളെ തന്നെ ഭേദകങ്ങളാക്കി ഉപയോഗിക്കുമ്പോഴും വകാരാഗമം തന്നെ. ഉദാഹരണം: ആ അധികം ഇടം അവിടം, ഈ അധികം ഇടം ഇവിടം, ഏ അധികം ഇടം എവിടം. പേരച്ച പ്രത്യയമായ അകാരവും ചുട്ടെഴുത്തു തന്നെ. ആകയാൽ അതിലും വകാരാഗമം തന്നെ വേണം. ഉദാഹരണം: ചെയ്ത അധികം അൻ ചെയ്തവൻ, ചൊല്ലാർന്ന അധികം അയോധ്യാം ചൊല്ലാർന്നവയോധ്യാം. എന്നാൽ ആധുനിക മലയാളത്തിൽ ചൊല്ലാർന്നായ യോധ്യ എന്ന് ഉത്സർഗ വിധി പ്രകാരം തന്നെ പ്രയോഗം വന്നിരിക്കുന്നു.
ഇപ്പോൾ പദം മധ്യസന്ധിയിലും അവിടം ഇവിടം മുതലായ സമാസപ്രായങ്ങളായ പദപ്രയോഗങ്ങളിലും മാത്രമേ ഭകാരാഗമം ഉപയോഗിക്കാറുള്ളൂ. ഇനി വേറെ ഒരു വ്യത്യസ്തത്തിനു സമാധാനം കൂടി കാണിക്കുന്നു. അറി അധികം ആൻ എന്ന പ്രകൃതി പ്രത്യയങ്ങളുടെയും അതുപോലെ അറി അധികം ഏൻ എന്ന പ്രകൃതി പ്രത്യയങ്ങളുടെയും സന്ധിയിൽ മധ്യത്തിൽ വകാരാഗമം വന്ന് അറിവാനെന്നും അറിവേനെന്നും ആയിട്ടാണ് കാണുന്നത്. അല്ലാതെ താലവ്യസ്വരത്തിന് പറഞ്ഞ ഏകാരാഗമം വന്ന് അറിയാനെന്നും അറിയേനെന്നും ആയിട്ടല്ല. അതിനാൽ മേൽ കാണിച്ച ഏകാരാഗമം താലവ്യസ്വരങ്ങളിൽ നിത്യമല്ല എന്നു ശങ്ക. ആ പദങ്ങളിൽ കാണുന്ന വകാരം സ്വരസന്ധി പ്രകാരം ആഗമമായി വരുന്നതല്ല, ഭാവി പ്രത്യയചിഹ്നമായ വകാരമാണ്. അതുകൊണ്ട് മേൽ പറഞ്ഞ വിധി നിത്യം തന്നെയാണ് എന്നു പരിഹാരം. അറിവാൻ എന്നത് പിൻവിനേച്ചമാണ്, അത് ഭാവി കാലത്തെ കുറിക്കുകയും ചെയ്യുന്നു. അറിയും അധികം ആൻ അറിയുവാൻ എന്ന് ഭാവി രൂപത്തിൽ നിന്ന് തന്നെ അതിനെ ഉണ്ടാക്കുകയും ആകാം. ഉ എന്ന ഭാവി പ്രതിയും ചേർക്കാത്തപ്പോഴും ഭാവികാല സൂചനയ്ക്കാണ് വകാരാഗമം. ഭാവ്യംശം എല്ലാം വിടുന്ന പക്ഷം അറി അധികം ആൻ അറിയാൻ എന്ന ഉത്സർഗ രൂപവും ആകാം. നാടോടി ഭാഷയിൽ ഇതുതന്നെയാണ് നടപ്പും. അറിവേൻ എന്നതിനെ അറിയേൻ എന്നാക്കുക ഒരിക്കലും പതിവില്ല. അതിനു കാരണം അത് ഗ്രന്ഥഭാഷയിൽ മാത്രം ഉപയോഗിക്കുന്ന രൂപമായി പോയതും അറിയേൻ എന്നത് നിഷേധ രൂപഭ്രമം ഉണ്ടാക്കുന്നതും ആകുന്നു. 10. യവാഗമം നിപാതത്തിൻ സ്വരത്തിങ്കൽ അസുന്ദരം. നിപാതങ്ങൾ എന്ന ഇനത്തിൽപ്പെട്ട പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന സ്വരങ്ങൾക്ക് സ്വരം പരമായാലും മധ്യത്തിൽ യകാരമോ വകാരമോ ആഗമമായി ചേർത്തുച്ചരിക്കുന്നത് നന്നായിരിക്കയില്ല. സംസ്കൃത വൈയാകരണന്മാർ പ്രഗൃഹ്യം എന്നു പേരിട്ടുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നത് പോലെ യാതൊരു സന്ധികാര്യവും കൂടാതെ തന്നെ ഉച്ചരിക്കുന്നതാണ് നന്നായിരിക്കുക. ഉദാഹരണം: എന്തോ അധികം അവൻ, എന്തോ അവൻ, ഏതോ അധികം ഒന്ന്, ഏതോ ഒന്ന്, അതാ അധികം ഒരുവൻ, അതാ ഒരുവൻ. ഇങ്ങനെയല്ലാതെ എന്തോ അവൻ, ഏതോ ഒന്ന്, അതായൊരുവൻ എന്നെല്ലാം ഉച്ചരിക്കുന്നത് ഭാഷയുടെ സ്വഭാവത്തിന് യോജിക്കുന്നതല്ല. 11. ദീർഘത്തിൻ അവസാനത്തിൽ ബാഹുല്യേന യവാഗമം. ആ, ഈ, ഊ, ഏ, ഐ, ഓ എന്നുള്ള ദീർഘസ്വരങ്ങൾ അവസാനത്തിലുള്ള ശബ്ദങ്ങൾക്ക് അതാതിൻ്റെ യുക്തം പോലെ ആ ദീർഘസ്വരത്തിന് ശേഷം യകാരമോ വകാരമോ അന്താഗമമായി വരും. എന്നാൽ ഈ യവാഗമങ്ങൾ ചില ശബ്ദങ്ങളിലേ ഉണ്ടാകുകയുള്ളൂ. ഇന്ന ഇന്ന ശബ്ദങ്ങളിലാണ് ഉണ്ടാകുന്നതെന്ന് വ്യാകരണശാസ്ത്രത്താൽ നിയമിക്കാവുന്ന ഒരു വ്യവസ്ഥയും ഇല്ലാതാനും. അതുകൊണ്ടാണ് ബാഹുല്യേന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം: ക കായ്, പ പായ്, നാ നായ്, നാവ്, രാ രായ്, രാവ്, തി തീ, നീ നീയ്, പൂ പൂവ്, ഗോ ഗോവ്, കൈ കയ്യ്. ബഹുലമാകയാൽ തീ പൂ കൈ എന്ന് ആഗമം കൂടാതെയും ഗുരുവ് പരുവ് ഇത്യാദി ഹ്രസ്വങ്ങളിൽ ആഗമം ചേർത്തും പ്രയോഗം കാണും. 12. പ്രത്യയാദി കകാരത്തിൻ മുൻപും താലവ്യയാഗമം. ഒരു പ്രത്യയത്തിൻ്റെ ആദിയിലിരിക്കുന്ന ഇരട്ടിച്ച കകാരത്തിനു മുൻപിലുള്ള താലവ്യ സ്വരങ്ങൾക്ക് ശേഷവും യകാരം ആഗമമായി വരും. ഉദാഹരണം: തല അധികം ക് തലയ്ക്ക്, വല അധികം കുന്നു വലയ്ക്കുന്നു, തല അധികം കൽ തലയ്ക്കൽ, ചിരി അധികം കുന്നു ചിരിക്കുന്നു, ഹരി അധികം കുന്നു ഹരിക്കുന്നു. പ്രത്യയാദി അല്ലെങ്കിൽ ചാടി അധികം കടക്കുന്നു ചാടിക്കടക്കുന്നു, തടി അധികം കഷണം തടിക്കഷണം, അര അധികം കൽ അരക്കൽ. ഇവയിലെ കകാരം പ്രത്യയാദിയല്ല, മുൻപ് നിൽക്കുന്നത് താലവ്യമല്ലെങ്കിൽ. കറു അധികം കുന്നു കറുക്കുന്നു, വെറു അധികം കുന്നു വെറുക്കുന്നു. ഇവിടെ മുൻസ്വരം ഓഷ്ഠ്യമാകയാൽ പ്രത്യയാദി കകാരമാണെങ്കിലും യകാരാഗമം ഇല്ല. 3. ദിത്തസന്ധി. 13. ഗരാദികരമൂഷ്മാവും മൃദുഘോഷങ്ങളും ദൃഢം, പഞ്ചമം മധ്യമം ഹാവും ശിഥിലാപിതമായി വരും. വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി സമാസിച്ചാൽ ഇരട്ടിപ്പു ദൃഢം പരപദാധികം. സ്വരങ്ങൾ സ്വതന്ത്രോച്ചാരണക്ഷമങ്ങളാകൊണ്ടും അതുകളുടെ ധ്വനി വിവൃതമാകിക്കൊണ്ടും അതുകളെ ഉച്ചരിക്കുമ്പോൾ കണ്ടാതി സ്ഥാനങ്ങളിൽ നാക്ക് തട്ടി നിന്നുപോകാത്തതുകൊണ്ടും അവ വ്യഞ്ജനങ്ങളെ പോലെ കൂടിച്ചേർന്ന് കൂട്ടക്ഷരം ഉണ്ടാകുന്നില്ല. സ്വരയോഗം ഉണ്ടായാലും വ്യഞ്ജനയോഗം പോലെ വ്യക്തമല്ല. വ്യഞ്ജനങ്ങളുടെ ദ്വിത്വസ്ഥാനത്ത് സ്വരങ്ങൾക്ക് ദീർഘമാണ്.
കൂട്ടക്ഷര സ്ഥാനത്തു സന്ധ്യാക്ഷരവും. അതിനാൽ ദിത്വവിധിയുടെ വിഷയമെല്ലാം വ്യഞ്ജനം മാത്രമാകുന്നു. അതിലും മലയാളത്തിൻ്റെ ഏർപ്പാടിൽ തീക്ഷ്ണധ്വനിയുള്ള വർണ്ണങ്ങൾക്കു ദിത്വം ധാരാളം കാണും, കോമളധ്വനിയുള്ളവയ്ക്കു കുറയും. അതിനാൽ ദിത്വത്തിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി വ്യഞ്ജനങ്ങളെ രണ്ടു തരമായി പിരിക്കുന്നു. ഗരങ്ങൾ 6, അതിഗരങ്ങൾ 5, മൃദുക്കൾ 5, ഘോഷങ്ങൾ 5, ഊഷ്മാക്കൾ 3, ഇങ്ങനെ 24 വ്യഞ്ജനങ്ങൾ ദൃഢങ്ങൾ. പഞ്ചമങ്ങൾ 6, മധ്യമങ്ങൾ 6, ഹ, ഇങ്ങനെ 13 വ്യഞ്ജനങ്ങൾ ശിഥിലങ്ങൾ. ഇനി സന്ധികാരം വിവരിക്കാം. വിശേഷണവാചകമായിട്ടുള്ളത് പൂർവ്വപദവും വിശേഷ്യവാചകം പരപദവുമായി സമാസിക്കുമ്പോൾ പരപദത്തിൻ്റെ ആദ്യത്തിലുള്ള ദൃഢവ്യഞ്ജനങ്ങൾ ഇരട്ടിക്കും. ഉദാഹരണം: തല അധികം കെട്ട്, തലക്കെട്ട്. താമര അധികം കുളം, താമരക്കുളം. ഉത്സവ അധികം ധിറുതി, ഉത്സവ ധിറുതി. തേങ്ങ അധികം കൂട്, തേങ്ങാ കൂട്. മാങ്ങ അധികം പുര, മാങ്ങാ പുര. മടി അധികം ശീല, മടിശീല. പണി അധികം പുര, പണിപ്പുര. തീ അധികം കനൽ, തീ ഖനൽ. പുഴു അധികം കേട്, പുഴുക്കേട്. പശു അധികം ദാനം, പശുദ്ധാനം. പൂ അധികം തട്ടം, പൂത്തട്ടം. മാതൃ അധികം കല്ല്, മാതൃക്കല്ല്. കൈ അധികം തൊഴിൽ, കൈത്തൊഴിൽ. മയിൽ അധികം കുട്ടി, മയിൽ കുട്ടി. കവിൾ അധികം തടം, കവിൾ തടം. തിങ്കൾ അധികം കിടാവ്, തിങ്കൾ കിടാവ്. മലർ അധികം പൊടി, മലർ പൊടി. തളിർ അധികം കൂട്ടം, തളിർ കൂട്ടം. ഇവ തത്പുരുഷ സമാസത്തിൽ വരുന്നതിന് ഉദാഹരണങ്ങൾ. കർമ്മധാരയത്തിൽ അര അധികം പണി, അരപ്പണി. പാതി അധികം കുമ്പളങ്ങ, പാതി കുമ്പളങ്ങ. പുതു അധികം കലം, പുതുക്കലം. തള്ള അധികം ചക്കി, തള്ളച്ചക്കി. പേ അധികം പട്ടി, പേ പട്ടി. തൃ അധികം കൈ, തൃക്കൈ. ബഹുവ്രീഹിയിൽ താമരക്കണ്ണൻ, മൈക്കണ്ണി, ചേനത്തലയൻ, നെറ്റിപ്പാണ്ടൻ. ദ്വന്ദ്സമാസം വിശേഷണ വിശേഷ്യങ്ങൾ ചേർന്നു സമാസിക്കുന്നതല്ലായകയാൽ ഈ ദ്വത്വം അതിൽ വരികയില്ല. ഉദാഹരണം: കൈ അധികം കാൽ, കൈകാൽ. ആന അധികം കുതിരകൾ, ആനക്കുതിരകൾ. ഈട്ടി അധികം കുന്തങ്ങൾ, ഈട്ടിക്കുന്തങ്ങൾ. രാമ അധികം കൃഷ്ണന്മാർ, രാമകൃഷ്ണന്മാർ. ഘോഷങ്ങൾക്കും അധികരങ്ങൾക്കും ദിത്വം വരുമ്പോൾ പൂർവത്തിന് മുറയ്ക്ക് മൃദുവും ഗരവും ആദേശം കൂടി വരുന്നതാണ്. ഉദാഹരണം: ആന അധികം ഭ്രാന്ത്, ആനഭ്രാന്ത്. പാതി അധികം ഫലം, പാതിഫലം. രണ്ടും വിശേഷ്യമാകയാൽ അലർശരൻ എന്നിടത്ത് ദിത്വമില്ല. 14. അലുപ്താക്യ സമാസത്തിൻ ധാതുപൂർവത്തിലും വരാം. പൂർവ്വപദത്തിലുള്ള ലിംഗവചന പ്രത്യയങ്ങൾക്ക് ലോപമില്ലാത്ത സമാസത്തിന് അലുപ്ത സമാസമെന്നു പേർ. അതിലും കേവല ധാതു തന്നെ പൂർവ്വപദമായുള്ള സമാസത്തിലും ഇച്ഛൊന്ന ഉത്തരപദാദിയിലെ ദൃഢത്തിനുള്ള ദിത്വം വരികയില്ല. ഉദാഹരണം: അണ്ടർ അധികം കോൻ, അണ്ടർ കോൻ. മലമകൾ അധികം ചരണം, മലമകൾ ചരണം. എരി അധികം തീ, എരിതീ. കട അധികം കോൽ, കടക്കോൽ. അലുപ്ത സമാസം അപൂർവമാണ്, കവിതയിലെ കാണുകയുള്ളു. 15. വിനയച്ചങ്ങൾ 3 മുൻ തൻ പാക്ഷിക സംഹിതം ആധാരികാഭാസമാം എ ആലിൽ കലെ വിഭക്തികൾ. ഇവയ്ക്കു പിൻ ദൃഢത്തിന്നു ദിത്വം വാക്യത്തിലും വരും. മുൻ വിനയച്ചം, തൻ വിനയച്ചം, പാക്ഷിക വിനയച്ചം ഇവയുടെയും ആധാരികാർത്ഥ വിഭക്തിയാഭാസ പ്രത്യയമായ എ എന്നതിൻ്റെയും ആൽ ഇൽ കൽ എ എന്ന വിഭക്തി പ്രത്യയങ്ങളുടെയും പിൻപു വരുന്ന ദൃഢങ്ങൾ സമാസമില്ലാത്ത സ്ഥലങ്ങളിലും ഇരട്ടിക്കും. ഉദാഹരണം: മുൻ വിനയച്ചം, ചാടി അധികം പുറപ്പെട്ടു, ചാടി പുറപ്പെട്ടു. പോയി അധികം പറഞ്ഞു, പോയി പറഞ്ഞു. തൻ വിനയച്ചം, ഇരിക്കെ അധികം കണ്ടു, ഇരിക്കെ കണ്ടു. കൂടെ അധികം പോന്നു, കൂടെ പോന്നു. മുറുകെ അധികം പിടിച്ചു, മുറുകെ പിടിച്ചു. പാക്ഷിക വിനയച്ചം, കാണുകിൽ അധികം ചൊല്ലാം, കാണുകിൽ ചൊല്ലാം. കണ്ടാൽ അധികം തല്ലാം, കണ്ടാൽ തല്ലാം. ആധാരികാഭാസം, ജലത്തിലെ അധികം പോളകൾ, ജലത്തിലെ പോളകൾ. നെറ്റിയിലെ അധികം കണ്ണ്, നെറ്റിയിലെ കണ്ണ്. ആൽ വിഭക്തി, മനസ്സാൽ അധികം കൊടുത്തു, മനസ്സാൽ കൊടുത്തു. വടിയാൽ അധികം തടുത്തു, വടിയാൽ തടുത്തു. ഇൽ വിഭക്തി, അതിൽ അധികം തന്നെ, അതിൽ തന്നെ. കണ്ണിൽ അധികം കൊണ്ടു, കണ്ണിൽ കൊണ്ടു. കൽ വിഭക്തി, തലയ്ക്കൽ അധികം പിടിച്ചു, തലയ്ക്കൽ പിടിച്ചു. പഠിക്കൽ അധികം ചെന്നു, പഠിക്കൽ ചെന്നു. എ വിഭക്തി,
നിന്നെ അധികം കണ്ടു, നിന്നെ കണ്ടു. ബാലനെ അധികം പിടിച്ചു, ബാലനെ പിടിച്ചു. നിരങ്കുശത്വം നിമിത്തം കവികൾ ചിലപ്പോൾ ദിത്തും കൂടാതെയും പ്രയോഗിച്ചു കാണുന്നുണ്ട്. ഉദാഹരണം: കാമിക്കാത്തവളെ ബലേന തൊട്ടുകൂടാ, മന്നാടിയാർ. നാലഞ്ചു പേർ കൂടി ജവേന ചെന്നാർ, നമ്പിയാർ. ഇങ്ങനെ ദിത്തും ചെയ്യാതിരിക്കുന്നത് മൃദുക്കൾക്ക് മാത്രമേ ഉള്ളൂ, അതിന് യുക്തിയും ഉണ്ട്. ദൃഢങ്ങളിൽ മൃദുക്കൾക്ക് മറ്റുള്ളവയെ അപേക്ഷിച്ച് തീഷ്ണത കുറയും. അതുകൊണ്ട് അവയെ കോമളധ്വനികളായ ശിഥിലങ്ങളുടെ കൂട്ടത്തിൽ തള്ളിക്കളയുവാൻ ന്യായമുണ്ട്. 16. കൂട്ടക്ഷരം ഇരട്ടിക്ക പദമധ്യത്തിലാവുകിൽ. ഒരു പദത്തിൻ്റെ ഇടയിലിരിക്കുന്ന കൂട്ടക്ഷരത്തിൽ ആദ്യത്തേത് ഇരട്ടിക്കും. ഉദാഹരണം: ലക്ഷ്മി, ലക്ഷ്മി. ഭസ്മം, ഭസ്മം. വൃദ്ധൻ, വൃദ്ധൻ. എഴുതുമ്പോൾ ലക്ഷ്മി, ഭസ്മം എന്നെല്ലാമേ എഴുതുക പതിവുള്ളൂ. എങ്കിലും ഉച്ചരിക്കുമ്പോൾ ഇരട്ടിപ്പോടുകൂടി തന്നെ വേണം. പദ്യമധ്യത്തിലല്ലെങ്കിൽ ഈ ദിത്വം വേണ്ട. ഉദാഹരണം: പറഞ്ഞ അധികം പ്രകാരം, പറഞ്ഞ പ്രകാരം. ഭാര്യ അധികം പ്രസവിച്ചു, ഭാര്യ പ്രസവിച്ചു. മേനി അധികം ക്ഷീണിച്ചു, മേനി ക്ഷീണിച്ചു. ഗുരു അധികം ഭ്രമിച്ചു, ഗുരു ഭ്രമിച്ചു. നല്ലതു ക്ഷമയെന്നോർത്തു വസിപ്പിൻ, നാരീമണിമാർക്കെന്നു പ്രസിദ്ധം. പൂർവപാപം കൊണ്ട് വ്യാധിയും ദാരിദ്ര്യവും. സംസ്കൃതത്തിൽ അനജി ച എന്ന സൂത്രം കൊണ്ട് സ്വരത്തിൽ നിന്നു പരമായ സംയോഗത്തിനൊക്കെയും ദിത്വം വരും. അതിനാൽ ഭാഷയിലും മുന്നും പിന്നുമുള്ള പദങ്ങൾ സംസ്കൃതമായിരുന്നാൽ ദിത്വം ചെയ്യണം. ഉദാഹരണം: ജാതിശ്രേഷ്ഠതയുള്ള ജനത്തെ ഉത്പക്ഷപ്രകാരങ്ങളാ നയനയോരർത്ഥഗ്രഹത്തെ. എന്നാൽ മുന്നം മാരീജനക്രൂരൻ മെല്ലെ സ്വപ്നേ വരുന്നുണ്ടരികിൽ ഇത്യാദികളിൽ ഭാഷയിലും ദിത്വം കാണുന്നുണ്ട്. 15 സൂത്രത്താൽ സിദ്ധിച്ചതാകുന്നു. എങ്കിലും പദ്യങ്ങളിലും മറ്റും സംയോഗത്തിന് ദിത്വം വരുത്താതെ. കഴലിണ പണിയുന്ന പ്രാണികൾ കങ്ങഴകോട് പേടി ക്ഷണേന ഭഗ്നമാക്കി ഗിരിസുതയോട് പ്രേമമാർന്നു വാഴും ഹരനോട് ശ്രീചരണങ്ങൾ കുമ്പിടുന്നേൻ എന്നും മറ്റും പ്രയോഗിച്ചാൽ ആയത് സംസ്കൃത പണ്ഡിതന്മാർക്ക് കർണാരുദുന്തമായി തോന്നും. എന്നാൽ പണിയുന്ന പ്രാണികൾ, പേടിക്ഷണേന ഇത്യാദി ദിത്വം ചെയ്യുന്നത് ഒരു മലയാളിയും സഹിക്കുന്നതുമല്ല. ഈ സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ദുർഘട പ്രയോഗങ്ങൾക്ക് ഇടമേ കൊടുക്കാതെ. കഴലിണ പണിയും ജനത്തിനെല്ലാം മഴകൊടു പേടി ജവേന ഭഗ്നമാക്കി ഗിരിസുതയോട് പരാഗമാർന്നു വാഴും ഹരനുടെ തൃച്ചരണങ്ങൾ കുമ്പിടുന്നേ ഇത്യാദി രീതിയിൽ സർവസമ്മതമായ മട്ടിൽ പ്രയോഗിച്ചു കൊണ്ടാൽ മതി എന്ന് ഉപദേശിക്കാമെന്ന് വെച്ചാൽ അത് ശാസ്ത്രകാരന് ഗൗരവക്കുറവിന് വകയാകുന്നു. അതിനാൽ എല്ലാം കൂടി നോക്കുമ്പോൾ സംസ്കൃത ശാസ്ത്രീയന്മാരുടെ ആക്ഷേപങ്ങളെ വകവയ്ക്കാതെ ഭാഷാരീതി അനുസരിച്ചു ദിത്വം കൂടാതെ ആദ്യം കാണിച്ച പ്രകാരം ശ്ലോകങ്ങൾ ചെയ്യുന്നതിന് യാതൊരു സങ്കോചവും വിചാരിപ്പാനില്ലെന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ മഹാജനങ്ങളും യോജിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്ര തന്നെയുമല്ല, മഹർഷിമാരും പൗരാണികന്മാരും ധാരാളമായും ദ്വിതീയം ഹേമപ്രകാരം കുർവത് ബിരിവാനരൈ ചെടിതി പ്രവിശ്യാ ഗേഹമ്മ ബഹിസ്തിഷ്ട ബാലയ് ഇത്യാദി പോലെ മഹാകവികൾ അപൂർവമായും സംസ്കൃതത്തിൽ തന്നെ ഈ ദിത്വത്തെ ഉപേക്ഷിക്കാറുണ്ടെന്നും മഹാരാഷ്ട്രി ശൗരസേനി മുതലായ പ്രാകൃതങ്ങൾ ഇതിനെ ഗണിച്ചിട്ടില്ലെന്നും അനജിച്ച എന്ന സൂത്രത്തെയും ഭട്ടോജി പ്രഭൃതി നവീനന്മാർ വാ ശബ്ദത്തെ അനുവർത്തിച്ച് വികൽപ്പിക്കുന്നുണ്ടെന്നും അജോരഹാഭ്യാം ദോ അനജിച്ച നാദിന്യാ ക്രോശോ പുത്രസ്യ ശരോ അജി ത്രിപ്രഭൃതിഷു ശകാടയാനസ്യ സർവത്ര ശാകല്യസ്യ ദീർഘാദാചാര്യണം. ഈ 7 സൂത്രങ്ങളെ കൊണ്ട് പാണിനി തന്നെ ദിത്വവിധിയിൽ മതഭേദാദികളാൽ എത്രയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ടെന്നും അവർ നല്ലവണ്ണം ആലോചിപ്പാനുള്ളതാകുന്നു. 17. ചുട്ടെഴുത്തിനു പിൻവന്നാൽ മെയ് ഏതും ദിത്വമാർന്നിടും. പരം ശിഥിലമാണെങ്കിൽ ഇതേ ദീർഘിക്കലും മതി. സർവനാമങ്ങളായ ആ, ഈ, എ ഇവയ്ക്ക് ചുട്ടെഴുത്ത് എന്നു പേർ. ചൂണ്ടിക്കാണിച്ചു പറയുന്ന വാക്കുകളായ അവൻ, ഇവൻ, എവൻ എന്നിവയുടെ പ്രകൃതിക്ക് ചുട്ടെഴുത്തെന്ന പേർ അന്വർത്ഥമാണല്ലോ. ആ വക ചുട്ടെഴുത്തുകൾക്ക് പരമായി വരുന്ന എല്ലാ വ്യഞ്ജനങ്ങളും ഇരട്ടിക്കും. ഉദാഹരണം: ആ അധികം കാലം, അക്കാലം. ആ അധികം ദ്വാരം, അദ്വാരം. ഈ അധികം കണ്ട, ഇക്കണ്ട. എ അധികം നരകം, എൻ നരകം. എ അധികം മാതിരി, എം മാതിരി. ഈ അധികം നീ, ഇന്നീ. ഈ അധികം ദിക്കിൽ, ഇദ്ദിക്കിൽ. എ അധികം കാര്യം, എക്കാര്യം. എ അധികം ദേവൻ, എ ദേവൻ.
ഈ അധികം വണ്ണം ഇവണ്ണം, ആ അധികം തരം അത്തരം, ആ അധികം പടി അപ്പടി. പരമായി വരുന്നത് ശിഥിലാക്ഷരമാണെങ്കിൽ ആവക ചുട്ടെഴുത്തുകൾ തന്നെ ദീർഘമാക്കിയാലും മതി. ഉദാഹരണം: ആ അധികം മാതിരി അമ്മാതിരി ആ മാതിരി, ആ അധികം വിധം അവിധം ആ വിധം, ഈ അധികം വണ്ണം ഇവണ്ണം ഈ വണ്ണം, ഈ അധികം യാൾ ഇയാൾ ഇയാൾ. മലയാള ഭാഷയിൽ ഒരു മാത്രമായിട്ടുള്ള പദങ്ങൾ വരുന്നതല്ല, അതായത് ചുട്ടെഴുത്തുകൾ ദീർഘിക്കുകയോ ഇരട്ടിക്കുകയോ ചെയ്യുമെന്നുള്ളതിൻ്റെ തത്വം ഇത് തന്നെ കാരികയിൽ വ്യക്തമാക്കുന്നു. 18. ഏകമാത്ര പ്രകൃതിൻ്റെ നാസോത്തം യളനങ്ങളും ഇരട്ടിച്ചുതാൻ നിൽക്കും പദമിൽ ഒറ്റമാത്രയിൽ. ഏകമാത്രമായ ശബ്ദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന അനുനാസികങ്ങളും യാളാ ലാ എന്നിവയും ഇരട്ടിച്ചേ നിൽക്കുകയുള്ളൂ. ഒരു മാത്രമായിട്ടുള്ള പദങ്ങൾ മലയാള ഭാഷയിൽ ഇല്ല. ഉദാഹരണം: തങ്ങ് അധികം ഈ തങ്ങി, പൊങ്ങ് അധികം ഈ പൊങ്ങി, നെഞ്ഞ് അധികം ഉ നെഞ്ഞ്, പെൺ അധികം ഇൻ്റെ പെണ്ണിൻ്റെ, എൺ അധികം ആയിരം എണ്ണായിരം, എൻ അധികം എ എന്നെ, പൊൻ അധികം ഉണ്ട പൊന്നുണ്ട, നം അധികം എ നമ്മേ, കം അധികം ഉന്നു കമ്മുന്നു, ചെയ് അധികം ഉന്നു ചെയ്യുന്നു, നെയ് അധികം ആറ് നെയ്യാറ്, തൽ അധികം ഉന്നു തല്ലുന്നു, കൽ അധികം ഇ കല്ല് കൽ, മുള അധികം ഇ മുള്ള മുൾ, എള് അധികം ഇ എള്ള എൾ. 19. പദാന്തിയെ വ്യഞ്ജനം വന്നാൽ സമൃദ്ധം ചേർത്ത് ചൊല്ലുക, ചില്ലുമാത്രം സമൃദ്ധത്തിൻ സാഹ്യം കൂടാതെയും വരും. ഒരു പദം വ്യഞ്ജനത്തിൽ അവസാനിക്കുന്നതാണെങ്കിൽ ആ വ്യഞ്ജനത്തിനു ശേഷം സമൃദ്ധസ്വരം ചേർക്കണം. എന്നാൽ ചില്ലുകളിൽ മാത്രം സമൃദ്ധം ചേർക്കണമെന്ന് നിർബന്ധമില്ല. വയസ്സ് വയസ്സ്, കാശ് കാശ്, വാക്ക് വാക്ക്, ഉലക് ഉലക്. ചില്ലാണെങ്കിൽ കൺ കൺ കണ്ണ്, തേൻ തേൻ തേന്, നീർ നീർ നീര്, പാൽ പാൽ പാല്, തോൾ തോൾ തോള്, കീഴ് കീഴ് കീഴ്. 4. ആദേശ സന്ധി. തവർഗത്തിനടുത്തുള്ള ടവർ ഗേണ് സവർണനം, ചവർഗത്തോടും അവ്വണ്ണം ടവർഗത്തോടും അങ്ങനെ. തവർഗം ടവർഗത്തോട് കൂടി ചേരുമ്പോൾ ടവർഗമായിട്ടും, ചവർഗത്തോട് ചേരുമ്പോൾ ചവർഗമായിട്ടും, ടവർഗത്തോട് ചേരുമ്പോൾ ടവർഗമായിട്ടും മാറും. ഉദാഹരണം: വിൻ അധികം തലം, തൺ അധികം താർ തണ്ടാർ, എൺ അധികം നൂറ് എണ്ണൂറ്, എൻ അധികം തു എൻറു എന്നു, നിൻ അധികം തു നിൻറു നിന്നു, വലഞ്ഞ് അധികം തു വലഞ്ചു വലഞ്ഞു, പൊരിഞ്ഞ് അധികം തു പൊരിഞ്ചു പൊരിഞ്ഞു. എൻറു നിൻറു ഈ വക ശബ്ദങ്ങൾ എന്നു നിന്നു എന്ന രൂപത്തിൽ ആക്കിയത് പിന്നീടാണ്. അതുപോലെ തന്നെ വലഞ്ചു പൊരിഞ്ചു ഇത്യാദികൾ വലഞ്ഞു പൊരിഞ്ഞു എന്നെല്ലാം ആയതും പിൽക്കാലത്തുണ്ടായ അനുനാസികാദിപ്രസരം വഴിയാകുന്നു. 21. ലകാരം വത്സ്യമായി തീരും തവർഗം പരമാവുകിൽ, ലകാരമങ്കിയിൽ മൂർധന്യം വിനാമക്രിയയാണിത്. ലകാരത്തിന് തവർഗാക്ഷരങ്ങൾ പരമാകുമ്പോൾ വർസ്യം എന്ന ടവർഗം ആദേശമായി വരും. അതുപോലെ ലകാരത്തിന് തവർഗാക്ഷരങ്ങൾ പരങ്ങളാകുമ്പോൾ മൂർധന്യമായ ടവർഗവും ആദേശമായി വരും. ഈ മാറ്റത്തിന് വിനാമം എന്നു പേരിടാം. സ്ഥാനം താഴുക എന്ന് അതിൻ്റെ അർത്ഥം. ഉദാഹരണം: അകൽ അധികം തുന്നു സമം അകറ്റ് അധികം തുന്നു സമം അകറ്റുന്നു, വില്ലധികം തു വിൽ അധികം തു സമം വിറ്റ് അധികം തു സമം വിറ്റു, വേൾ അധികം തു സമം വേട് അധികം തു സമം വേട്ടു, കേൾ അധികം തു സമം കേട് അധികം തു സമം കേട്ടു, നല്ലധികം നൂൽ സമം നൻ അധികം നൂൽ സമം നന്നൂൽ, തൊൾ അധികം നൂറ് സമം തൊൺ അധികം നൂറ് സമം തൊണ്ണൂറ്. അകറ്റു തുന്നു എന്നിരിക്കുന്നത് പിന്നെ അകറ്റുന്നു എന്നാക്കുന്നത് മുൻകാരികയിൽ വിവരിച്ച നിയമപ്രകാരമാണെന്ന് അറിഞ്ഞുകൊള്ളുക. 22.
വിനാമം ലളകൾ കോതാം വർഗ്യമേതിൻ്റെ മുൻപിലും. എങ്കിലും മലയാളത്തിൽ പ്രത്യയാദി തകാരമോ നാസോത്തമോ പരം വേണം വിനാമക്രിയ ചെയ്തിടാൻ. ലാ ത ന ദന്ത്യം, ലാ ച ന വർസ്യം, രാ ഡ ന മൂർധന്യം. മേൽസ്ഥാനത്തുള്ള വർണ്ണം കീഴ്സ്ഥാനത്തിലെ വർണ്ണമായി മാറുകയാണ് വിനാമം. അപ്പോൾ വിനാമം കൊണ്ട് ലകാരം ടാനാകളിൽ ഒന്നായിട്ടും ലകാരം ടാണാകളിൽ ഒന്നായിട്ടും മാറും. ടാനാകളിലും ടാണാകളിലും ഇന്നതെന്ന് തീർച്ചപ്പെടുത്തേണ്ടതോ പൊരുത്തം കൊണ്ടുവേണം. പരമായ വർഗ്യം ഗരമെങ്കിൽ, അനുനാസികമെങ്കിൽ നാണകൾ. ലകാരലകാരങ്ങൾക്ക് വർഗ്യാക്ഷരങ്ങളിൽ ഏതു പരമായാലും മുറയ്ക്ക് ടാനാകളും ടാണാകളും ആദേശം വേണമെന്നാണ് ദ്രാവിഡ വ്യാകരണത്തിലെ ഏർപ്പാട്. അതിൻ പ്രകാരം തമിഴിൽ വിൽക്കുക വിർക്കുക, തൽക്കാലം തർക്കാലം, വിൽപ്പാൻ വിർപ്പാൻ, കേറിക്കിറാൻ കേട്കിറാൻ എന്നു വിനാമം വരുന്നുമുണ്ട്. എന്നാൽ മലയാളത്തിലാകട്ടെ പ്രത്യയ തകാരമോ അനുനാസികമോ പരം വന്നാലേ വിനാമം ചെയ്യാറുള്ളൂ. ഉദാഹരണം വിൽ അധികം തു സമം വിത്തു സമം വിറ്റു, വിൽ അധികം തു വിറ്റു സമം വിറ്റു, നെൽ അധികം മണി നെന്മണി, കൽ അധികം മതം കൺമതം, അകല് അധികം തുന്നു അകറ്റുന്നു, ഉള് അധികം മ ഉണ്മ, നല് അധികം നൂൽ നന്നൂൽ. 23. ഗരത്തിന് മുൻപുൽ ആദേശം മുൻപിൻ പൊന്നെന്ന നാവിന്. മുൻപിൻ പൊൻ ഈ പദങ്ങളിലെ അന്ത്യമായ നകാരം ഗരം പരമാകുമ്പോൾ ലകാരമായി മാറും. ഉദാഹരണം തിരുമുൻ അധികം കാഴ്ച തിരുമുൽ കാഴ്ച, പൊൻ അധികം കുടം പൊൽക്കുടം, പിൻ അധികം പാട് പിൽപാട്. ഇത് വിനാമത്തിന് വിപരീതമായ ഉന്നാമം പോലെ തോന്നുന്നു. എന്നാൽ തമിഴിൽ ഇവിടെയും വിനാമം തന്നെയാണ്. പിർപ്പാട് പൊർക്കുടം എന്നാണ് തമിഴിലെ രൂപം. 24. അനുനാസികം ആദേശം പിൻ പ്രത്യയകരത്തിന്, കൽഡാവുകൾ കില്യതത്രയും അതിപ്രസരം എന്നത്. ഒരു പ്രത്യയത്തിൻ്റെ ആദ്യയിൽ വരുന്ന ഗരത്തിന് അനുനാസികം ആദേശമായി വരും. ആ പ്രത്യയം കൽ എന്നുള്ളതാണെങ്കിലും പ്രത്യയാദിയായ കരം ടകാരമാണെങ്കിലും ഈ അനുനാസിക ആദേശമില്ല. ഈ നിയമപ്രകാരം വരുന്ന അനുനാസിക ആദേശമാണ് അനുനാസികാദ്യപ്രസരം എന്നു പേരിട്ട നയം. ഉദാഹരണം പറഞ്ചു പറഞ്ഞു, വലഞ്ചു വലഞ്ഞു, തിന്തു തിന്നു, കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ. കൽ പ്രത്യയമാണെങ്കിൽ തൻ അധികം കൽ തങ്കൽ, രാമൻ അധികം കൽ രാമങ്കൽ. പ്രത്യയം ടകാരാദിയാണെങ്കിൽ കൺ അധികം ടു കണ്ടു, ഉണ്ണധികം ടു ഉണ്ടു. 25. എ മകാരം താൻ അനുസ്വാരം സ്വരം ചേർന്നാൽ തെളിഞ്ഞിടും. 1. വർഗ്യങ്ങൾ പരമായി വന്നാൽ അത് അതിൻ പഞ്ചമം വരാം. 2. സമുച്ചയ നിപാതത്തിൽ ചേരും നേരം വകാരമാം ഭാവി പ്രത്യയമാവിന്നും വകാരം പ്രത്യയെ പരെ. 3. പ്രത്യയസ്വരമേൽക്കുമ്പോൾ ഇരട്ടിച്ച തകാരമാം. 4. താദേശത്തെ വികൽപ്പിക്കാമോടെന്നുള്ള വിഭക്തിയിൽ. അനുസ്വാരം എന്ന് പറയുന്നത് പദാവസാനത്തിൽ വരുന്ന മകാരം തന്നെയാണ്. അതിനോട് ഏതെങ്കിലും സ്വരം ചേർത്ത് ഉച്ചരിച്ചു നോക്കിയാൽ മകാരമാണെന്ന് സ്പഷ്ടമാകും. മരം അധികം അല്ല, മരം അധികം ഇല്ല എന്നുള്ളതെല്ലാം മരമല്ല മരമില്ല എന്നൊക്കെയാകുന്നത് അനുഭവസിദ്ധമാണല്ലോ. മരം അധികം അല്ല മരം അധികം ഇല്ല എന്നുള്ളതെല്ലാം മരമല്ല മരമില്ല എന്നൊക്കെയാകുന്നത് അനുഭവസിദ്ധമാണല്ലോ. 1. ഈ മകാരൂപമായ അനുസ്വാരത്തിന് വർഗാക്ഷരങ്ങൾ പരങ്ങളാകുമ്പോൾ പരം ഏതു വർഗത്തിൽ ചേർന്നതോ ആ വർഗത്തിലെ അഞ്ചാം അക്ഷരം ആദേശമായി വരും. ഉദാഹരണം വരും അധികം കാലം വരുംകാലം, ചന്തം അധികം ചേർന്ന ചന്തച്ചേർന്ന, പോകും അധികം തോറും പോകും തോറും, പെരും അധികം പറ പെരുംപറ. ഇത് നിർബന്ധമായിട്ട് എഴുതി കാണിക്കുക പതിവില്ല. 2. ഈ അനുസ്വാരം സമുച്ചയ നിപാതമായ എന്നത് പരമാകുമ്പോൾ വകാരമായി മാറും. അതുപോലെ എന്ന ഭാവി പ്രത്യയത്തിലെ അനുസ്വാരവും മറ്റൊരു പ്രത്യയം പരമാകുമ്പോൾ വകാരമാകും.
ഉദാഹരണം: ധനം അധികം ധനവും, എല്ലാം അധികം എല്ലാവും, കുലം അധികം കുലവും, വാരം അധികം വാരവും. ഇത് മലയാളത്തിനുള്ള ഒരു വിശേഷമാണ്. തമിഴിൽ ധനമും കുലമും എല്ലാമും എന്നു തന്നെ രൂപം. ഭാവി പ്രത്യയത്തിന് ഉദാഹരണം: വരും അധികം അൻ വരുവൻ, വരും അധികം ആൾ വരുവൾ, വരും അധികം അർ വരുവർ, വരും അധികം എൻ വരുവൻ, വരും അധികം ഇൻ വരുവിൻ, വരും അധികം ആൻ വരുവാൻ, വരും അധികം ഓർ വരുവോർ. മൂന്ന്, പ്രത്യയസ്വരം ഏതെങ്കിലും പരമാകുമ്പോൾ ഈ അനുസ്വാരം ഇരട്ടിച്ച തകാരമായി മാറും, എന്നുവെച്ചാൽ ത് എന്നായി മാറും. നാല്, ഓടെ എന്ന വിഭക്തി പ്രത്യയം പരമാകുമ്പോൾ ഈ ത് എന്ന ആദേശം വികല്പമായിട്ടേ വരികയുള്ളൂ. ഉദാഹരണം: തുലാം അധികം ഇൻ്റെ, തുലാത്തിൻ്റെ, ധനം അധികം എ ധനത്തെ, ധനം അധികം ആൽ ധനത്താൽ, ധനം അധികം ഇൽ ധനത്തിൽ, ധനം അധികം ഓട് ധനത്തോട്. ഈ താദേശം വേറെ ചിലയിടത്തും വരുന്നതാണ്. ഉദാഹരണം: കപികുലം അധികം അരജൻ, കപികുലത്തരജൻ, ആയിരം അധികം ആണ്ട് ആയിരത്താണ്ട്. 25. ബി, കൾ പ്രത്യയത്തിനു മുൻപും മനങ്ങൾക്ക് സവർണനം. കൾ എന്ന ബഹുവചന പ്രത്യയം പരമാകുമ്പോൾ മുൻപ് നിൽക്കുന്ന മകാര നകാരങ്ങൾക്ക് സവർണനം കൊണ്ട് ങകാരം വരും. ഉദാഹരണം: മരം അധികം കൾ മരങ്ങൾ, അതായത് മരങ്ങൾ. നിൻ അധികം കൾ നിങ്ങൾ, അതായത് നിങ്ങൾ. കുളം അധികം കര കുളങ്ങര എന്ന പോലെ വേറെ ചിലയിടത്തും ഈ സവർണനം കാണും. സവർണനം എന്നാൽ അടുത്തിരിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്നിന് സ്ഥാനപ്രയത്നങ്ങളുടെ സാമ്യം കൊണ്ട് മറ്റേതിന് പൊരുത്തമുള്ള വർണ്ണം ആദേശമാക്കി ചെയ്യുക. അതിൽ പൂർവത്തിന് പരത്തിൻ്റെ സവർണനം വരികയാണെങ്കിൽ പരസവർണനം, മറിച്ച് പരത്തിന് പൂർവത്തിൻ്റെ സവർണനം വരികയാണെങ്കിൽ അത് പൂർവസവർണനം. പ്രകൃതത്തിൽ മാ ഞങ്ങൾക്ക് പരമായ കകാരത്തിൻ്റെ സവർണമാദേശമാകിയാൽ ഇത് പരസവർണനം.